ഇന്ന് ഏറെ നിർണായകമാവുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കൂടുതൽ കേസുകൾ പിൻവലിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ആഭ്യന്തര സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ നേരത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ട കേസുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കോടതിയിൽ എത്തിയോ എന്ന് ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പൌരത്വ ഭേദഗതി നിയമം രാജ്യത്തെ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും. അതിനിടെ പ്രതിപക്ഷത്ത് നിന്ന് CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ സംബന്ധിച്ച ആരോപണവും വിമർശനവും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ തിടുക്കത്തിലുള്ള നടപടി. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബഹുജന പ്രക്ഷോഭത്തിന് CPM തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ സംസ്ഥാനത്ത് മുഖ്യ പ്രചാരണ വിഷയമായി പൌരത്വ ഭേദഗതി നിയമം മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇവയിൽ 100 താഴെ കേസുകൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ നേരത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. മറ്റുള്ള കേസുകളുടെ ഗൌരവം നോക്കി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ മുന്നണിയുടെയും സർക്കാരിന്റെയും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിലപാടിൽ കേസുകൾ പിൻവലിക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശിച്ചതോടെയാണ് നീക്കം. പൌരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള കേസുകൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പൌരത്വത്തിനെതിരെയും ചട്ടവിജ്ഞാപനം ചെയ്ത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. ആകെ 236 ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. മുസ്ലിം ലീഗ്, CPM, CPI, DYFI, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വിവിധ മുസ്ലിം സംഘടനകൾ എന്നിവരടക്കം ഹർജികളാണ് ഇന്ന് പരിഗണിക്കുക. പൌരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തതാണ് ഹർജിക്കാർ വാദിക്കുന്നത്. അതേസമയം മുംബൈയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ പങ്കെടുക്കാതെ മാറി നിന്ന CPM വീണ്ടും ഒറ്റുകാരനായി മതേതര ജനാധിപത്യ മുന്നേറ്റത്തെ തളർത്താൻ ശ്രമിച്ചു എന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. സ്വതന്ത്ര സമരകാലം മുതൽ ഈ തുടങ്ങിയതാണ് ഇവരുടെ അഞ്ചാം പത്തി പ്രവർത്തനം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേരിടുന്ന CPI പോലും പ്രതിനിധിയെ അയച്ചപ്പോൾ CPM ചരിത്ര ദൌത്യം ആവർത്തിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് CPM ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. പിണറായി വിജയനെതിരെയുള്ള മാസപ്പടിയും ലാവ്ലിനും ഉൾപ്പെടെയുള്ള കേസുകൾ എത്ര ഗൌരവത്തിലാണ് എന്നതിലുള്ളതിൽ സൂചനയാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പരാമർശിച്ചുവെങ്കിലും അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. ത്രിപുര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയിൽ മത്സരിക്കാൻ CPM ധാരണയായി കഴിഞ്ഞു. തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ബീഹാർ, അസം തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയിൽ ചേരുന്ന ലോക്സഭയിലേക്ക് മത്സരിക്കാൻ CPM ശ്രമിക്കുന്നു. എന്നിട്ടും കേരളത്തിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മത്സരിക്കരുത് എന്ന CPM നിലപാടെടുക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും വ്യക്തം. ആണവ കരാറിന്റെ പേരിൽ UPA സർക്കാരിനെ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുള്ള CPM VP സിംഗ് സർക്കാരിനെ BJPയോടൊപ്പം ചേർന്ന് താങ്ങി നിർത്തിയ ചരിത്രമുണ്ടെന്നും ഹസൻ പറഞ്ഞു.